നമസ്കാരം. കോട്ടക്കൽ ബൈപ്പാസിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ കേരള നെക്സ്റ്റിന്റെ എപ്പിസോഡിൽ വിശദീകരിക്കുന്നത്. കേരള നെക്സ്റ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമസ്കാരം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടാതെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. മലപ്പുറം ജില്ലയിലെ ആദ്യ റീച്ചായ രാമനാട്ടുകര വളാഞ്ചേരി ബൈപ്പാസ് ആരംഭം എന്ന റീച്ചിൽ ഉൾപ്പെട്ടതാണ് കോട്ടക്കൽ ബൈപ്പാസ്. കോട്ടക്കൽ ബൈപ്പാസിന്റെ ആകെ ദൂരം 4.43 km ആണ്. ഈ ബൈപ്പാസിൽ ആകെ വരുന്നത് ഒരു ഫ്ലൈഓവർ, 2 വൈഡക്റ്റുകൾ, 4 വലിയ പാലങ്ങൾ, 1 വെഹിക്കിൾ ഓവർപാസ്, 4 സ്ട്രീം ട്രെയിനിങ് എന്നിവയാണ് വരുന്നത്. മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷനുകളായ ചങ്കുവെട്ടി, എഡ്രിക്കോട് എന്നീ ജംഗ്ഷനുകളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് കോട്ടക്കൽ ബൈപ്പാസ് നിലവിൽ വരുന്നത്. മലപ്പുറം ജില്ലയിലെ ആദ്യ റീച്ചിന്റെ ടെൻഡർ നടപടികൾ തുടങ്ങിയത് 2020 ഒക്ടോബറിലായിരുന്നു. 2021 സെപ്റ്റംബറിലായിരുന്നു ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കെഎൻആർ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ലെറ്റർ ഓഫ് അവാർഡ് നൽകിയത്. ഹൈദരാബാദ് ആസ്ഥാനമായ കെഎൻആർ കൺസ്ട്രക്ഷൻ കമ്പനി വളരെ നല്ല രീതിയിലാണ് ജോലികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിച്ച റിപ്പോർട്ട് പ്രകാരം 24% ജോലികൾ ഇതുവരെ പൂർത്തിയായിട്ടുണ്ട്. കേരളത്തിലെ മറ്റു റീച്ചുകളെ അപേക്ഷിച്ച് ജോലികൾ മുന്നോട്ട് പോയ 3 റീച്ചുകളിൽ ഒന്നാണ് രാമനാട്ടുകര വളാഞ്ചേരി റീച്ച്. കോട്ടക്കൽ ബൈപ്പാസിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന 2 വൈഡക്റ്റുകളുടെ ജോലികൾ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. തോടുകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിയർ ക്യാപ്പിന്റെയും പൈൽ ക്യാപ്പിന്റെയും ജോലികൾ തദ്ധതിയായി നടക്കുന്നുണ്ട്. ഗർഡറുകളുടെ നിർമ്മാണവും നടക്കുന്നുണ്ട്. സമതലമല്ലാത്ത പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന മേൽപ്പാലമാണ് വയഡക്ട്. ദേശീയപാതയിൽ സാധാരണയായി ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് മണ്ണെടുക്കുകയും താഴ്ന്ന പ്രദേശങ്ങൾ മണ്ണിട്ട് ഉയർത്തുകയുമാണ് ചെയ്യാറുള്ളത്. എന്നാൽ വയലുകളിൽ പരിസ്ഥിതി ആഘാതം കുറയ്ക്കാനാണ് വയഡക്റ്റുകൾ നിർമ്മിക്കുന്നത്. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ദേശീയപാത വികസന പദ്ധതി നടപ്പാക്കുന്നതിൽ 2 പേരുടെ പങ്ക് വിസ്മരിച്ചുകൂടാ നമ്മൾ. ഒന്ന്, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും 2 ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടേതുമാണ്. പാലച്ചിറമാട് വളവിൽ നിന്ന് തുടങ്ങുന്ന ആദ്യ വയഡക്റ്റിന്റെ നിർമ്മാണ പുരോഗതിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു എപ്പിസോഡിൽ കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വളരെയധികം വിലപ്പെട്ടതാണ്.